വേനൽമഴ കനത്തതോടെ അയിലൂരിലെ മുപ്പതോളം കുടുംബങ്ങൾ ദുരിതത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും റോഡിലൂടെ ഒഴുകിയെത്തുന്ന മഴവെള്ളം വീടുകളിൽ കയറുന്നതായി പരാതി കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ രണ്ടു വീടുകളിൽ വെള്ളം കയറി ഒഴുകിപ്പോകാനുള്ള സംവിധാനം അധികൃതർ ഒരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം അയിലൂർ പഞ്ചായത്ത് ഏഴാം വാർഡിൽ കോഴിക്കാട് എടപ്പാടം റോഡ് കടന്നുപോകുന്ന പ്രദേശത്തെ നിവാസികൾക്ക് മാനത്ത് മഴക്കാറ് കണ്ടാൽ നെഞ്ചിൽ ഇടിമുഴങ്ങി തുടങ്ങും കാരണം മഴയൊന്ന് കനത്തുപെയ്താൽ അന്ന് അന്തി ഉറങ്ങേണ്ടത് ഭാഗികമായി വെള്ളത്തിലായ വീടുകളിലായിരിക്കും ശക്തമായി മഴ പെയ്യുമ്പോൾ റോഡിലൂടെ ആർത്തുലച്ചു വരുന്ന മഴവെള്ളം മുഴുവൻ ഇരു കൈയും നീട്ടി വീടിനകത്തേക്ക് സ്വീകരിക്കേണ്ട ഗതികേടിലാണിവർ പഞ്ചായത്തിലെ കോഴിക്കാടാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ മഴവെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഇതാ ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ഇതിനു വേണ്ടി ചെയ്തു തരണം ഞങ്ങൾ പഞ്ചായത്തിലും വില്ലേജിലെല്ലാം കൊടുത്തിരുന്നു അവർ വന്ന് കണ്ടിട്ട് മഴക്കുഴി കുഴിക്കാനായിട്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് ഇത് വീട്ടിനകത്ത് റൂമിനകത്തും ബാത്റൂമിലെല്ലാം വെള്ളം കെട്ടി നിൽക്കുകയാണ് ഈ ന്യൂസ് ചാനൽ കണ്ടിട്ടെങ്കിലും ആരെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് സാധാരണ വെള്ളം ഒഴുകിയകലാറുള്ള മാർഗം അടഞ്ഞതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുകൂടി ഒഴുകിപ്പോയിരുന്ന മഴവെള്ളം തന്റെ വഴി അടഞ്ഞതോടെ വഴിമാറി ഒഴുകി ഇത് വീടുകൾക്കുള്ളിലും ശൗചാലയങ്ങളിലുമൊക്കെ വെള്ളക്കെട്ടിന് കാരണമായി പ്രദേശവാസികളായ പുന്മല ബൾക്കീസ് എന്നിവരുടെ വീടുകളിൽ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വെള്ളം കയറി താൽക്കാലിക പ്രതിവിധികൾ തീർത്തുകൊണ്ട മറ്റു കുടുംബങ്ങൾ വെള്ളം കയറുന്നതിൽ നിന്ന് രക്ഷ നേടിയെങ്കിലും വരും ദിവസങ്ങളിൽ ഈ വേനൽ തങ്ങളെയും രൂക്ഷമായി ബാധിക്കുമെന്നാണ് ഇവരുടെ ആശങ്ക ചെറിയൊരു മഴയ്ക്ക് ബാത്റൂമിലും അടുക്കളയിലും എല്ലാവരുടെയും വെള്ളം ഇപ്പൊ ഒരു പണി അവള് റൂട്ടിക്ക് പോകേണ്ടതാണ് കല്ല് വെച്ച് മണ്ണ് എത്ര നേരം അവള് പോയിട്ടില്ല ഈ ചെറിയൊരു മഴയ്ക്കാണ് ഇപ്പൊ ഇത് ഈ മഴക്കാലം നമ്മൾ എങ്ങനെ കഴിച്ചു കൂട്ടു കാലവർഷമെത്താനിരിക്കെ മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ബദൽ സംവിധാനം ആവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും മഴക്കുഴികൾ നിർമ്മിച്ച പ്രശ്നപരിഹാരം കാണാനാണ് അധികൃതർ നൽകിയ നിർദ്ദേശം ഒരു വേനൽ വേണ വരുമ്പോഴേക്കാണ് ഈ ജാതി വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്നത് ഇനി മഴ മഴ പെയ്താൽ എന്താ ഇവിടുത്തെ അവസ്ഥ എന്നുള്ളതെന്ന് സാർമാരൊന്ന് കണ്ടിട്ട് ഒന്ന് ഡ്രൈനേജ് എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം ഞങ്ങൾക്ക് പഞ്ചായത്തിൽ പരാതി കൊടുത്ത് സെക്രട്ടറി വന്ന് നോക്കി മഴക്കുഴി കുഴിക്കാനാണ് പറയുന്നത് അവരവരുടെ വീട്ടിൽ മഴക്കൊഴി കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡിലുള്ള വെള്ളം അവിടെ പോവുക അപ്പോൾ ഒന്നര സെൻറ്റ് രണ്ട് സെൻറ്റ് സ്ഥലമുള്ള ആൾക്കാർ പണ്ട് കാലത്തുള്ള വീടുകൾ താന്നു സ്ഥലത്ത് ഇപ്പോൾ വന്നിട്ട് റോഡ് പൊങ്ങുകയും ചെയ്തിട്ട് ആ ഉള്ള റോഡിലുള്ള വെള്ളം പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്യാതിരുന്ന ഇവിടുത്തെ വെള്ളങ്ങൾ എവിടെ കെട്ടി നിൽക്കും ഇവിടെ വീടിൻ്റെ ഉള്ളുകളിലൊക്കെയാണ് എല്ലാവടേയും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരട്ടെ ഇപ്പോൾ മഴ പോയിട്ട് മണിക്കൂർ കഴിഞ്ഞു എന്നിട്ടാണ് ഇപ്പോൾ ഈ വെള്ളം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വെള്ളം തരാം റോഡിൽ കൂടെ വണ്ടികളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാൻ സെക്രട്ടറി പഞ്ചായത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഇനിയുള്ള മഴയ്ക്ക് ഞങ്ങളുടെ മെമ്പറിൻ്റെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ സൗകര്യങ്ങൾ പറഞ്ഞാൽ ചെയ്തു തരാനുള്ള വഴി നോക്കുക പക്ഷേ ഒരു സ്ലോപ്പ് മാരിയെങ്കിലും ഒരു സ്ലോപ്പ് മാതിരിയാൽ കോൺക്രീറ്റ് ഇട്ടിട്ട് അങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് തന്നെ വലിയ ഉപകാരമായി മഴക്കുഴികൾ കൊണ്ട് തീരുന്ന പ്രശ്നമല്ല ഇതെന്നും വെള്ളം ഒഴുകിപ്പോകാനായി റോഡരികിൽ അഴുക്കുചാൽ നിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു യു ടി വിന്യൂസ് പാലക്കാട്